السلام عليكم ورحمة الله وبركاته. الحمد لله، الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين وآله وأصحابه أجمعين، أما بعد. بسم الله الرحمن الرحيم. سبحان الذي أسرى بعبده ليلا من المسجد الحرام إلى المسجد الأقصى الذي باركنا حوله لنريه من آياتنا، إنه هو السميع البصير. صدق الله العلي العظيم. പ്രിയപ്പെട്ട വിശ്വാസി സഹോദരങ്ങളെ, അൽഹംദുലില്ലാ, വിശുദ്ധമായ നാളുകളിലേക്കാണ് വിശ്വാസികൾ എന്ന നിലയിൽ നാം അടുത്തുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും പ്രധാനമായി മുസ്ലിം സമൂഹം മനസ്സിലാക്കുകയും അവരുടെ വിശ്വാസത്തിന്റെ ദൃഢതയ്ക്കും ക്ഷമതയ്ക്കും ശക്തിക്കും ആത്യന്തികമായ കരുത്തു പകരുകയും ചെയ്യുന്ന മഹത്തായ സംഭവങ്ങളിൽപ്പെട്ട ഒന്നാണ് അള്ളാഹുവിന്റെ പ്രവാചകർ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ രാപ്രയാണം എന്ന് പറയുന്നത്. അത് വിശ്വാസി സഹോദരങ്ങൾ അങ്ങേയറ്റം ഭക്തിയാദരങ്ങളോടുകൂടി മനസ്സിലാക്കുന്ന ഒരു സംഗതിയാണ്. ആകാശലോകത്തെ സംബന്ധിച്ചും അതിഭൗതിക തലങ്ങളെ സംബന്ധിച്ചും ആത്മീയതയെ സംബന്ധിച്ചും വിശ്വാസികൾക്ക് ഇടയ്ക്കിടെ ഓർക്കുവാനും ഈ ഭൗതികമായ ദുനിയാവിനപ്പുറത്ത് അഭൗതികമായ പ്രാപഞ്ചിക സത്യങ്ങളുണ്ട് എന്ന് മനസ്സിലാക്കുവാനുമുള്ള അവസരങ്ങളാണ് സത്യത്തിൽ ഇത്തരത്തിലുള്ള ഓർമ്മ പുതുക്കലുകൾ എന്നതാണ് വാസ്തവം. പ്രവാചകൻ അഷ്റഫുൽ ഖൽക്ക് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ രാത്രിയിൽ മസ്ജിദുൽ ഹറാമിൽ നിന്ന് മസ്ജിദുൽ അഖ്സയിലേക്ക് പോവുകയും അവിടെ നിന്ന് ആകാശലോകങ്ങളിലേക്ക് സഞ്ചരിക്കുകയും അള്ളാഹുവിന്റെ വ്യത്യസ്തമായ ദൃഷ്ടാന്തങ്ങൾ കാണുകയും ചെയ്തു എന്ന് വിശ്വാസി സമൂഹം ഉറച്ചു വിശ്വസിക്കുന്നു. അള്ളാഹു സുബ്ഹാനഹു വതആല സൂറത്തുൽ ഇസ്രായിലൂടെ നമ്മെ ഓർമ്മിപ്പിച്ച വചനങ്ങളാണ് ഞാൻ ഇതിന്റെ തുടക്കത്തിൽ പാരായണം ചെയ്തത്. സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാമി ഇലൽ മസ്ജിദിൽ അഖ്സ അല്ലദീ ബാറക്നാ ഹൗലഹു ലിനുരിയഹു മിൻ ആയാതിനാ ഇന്നഹു ഹുവസ് സമീഉൽ ബസീർ. തന്റെ പ്രവാചകനെ ഒരു രാത്രിയിൽ മസ്ജിദുൽ ഹറാമിൽ നിന്ന് മസ്ജിദുൽ അഖ്സയിലേക്ക് രാപ്രയാണം ചെയ്യിപ്പിച്ച അള്ളാഹു എത്രയോ പരിശുദ്ധനാണ്. അതിന്റെ പരിസരങ്ങൾ നാം അനുഗ്രഹീതമാക്കിയിരിക്കുന്നു. തന്റെ വ്യത്യസ്തമായ ദൃഷ്ടാന്തങ്ങൾ കാണിച്ചു കൊടുക്കുന്നതിന് വേണ്ടിയാണ് അള്ളാഹു സുബ്ഹാനഹു വതആല ഇത്തരത്തിലുള്ള ഒരു അത്ഭുത സംഭവം പ്രവാചകന്റെ ജീവിതത്തിൽ സാക്ഷാത്കരിച്ചത് എന്ന് ഈ ഒരു സൂറത്തിന്റെ തുടക്കഭാവത്തിലൂടെ അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. ഇത്രയും അത്ഭുതകരവും വിശ്വാസികൾക്ക് എന്നാൽ ഊർജമേകുന്നതുമായ ഈ ഒരു സംഭവത്തെ സംബന്ധിച്ച് നമുക്കറിയാം, ചരിത്രപരമായി പരിശോധിച്ചാൽ ആദ്യകാലങ്ങളിൽ അറബികൾക്കിടയിൽ തന്നെ സംശയങ്ങൾ ഉന്നയിക്കുകയും വ്യത്യസ്തമായ ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തവരുണ്ടായിരുന്നു. ഒരു രാത്രി കൊണ്ട് എങ്ങനെയാണ് മസ്ജിദുൽ ഹറാമിൽ നിന്ന് മസ്ജിദുൽ അഖ്സയിലേക്ക് സഞ്ചരിക്കുക, അതും അതിനുശേഷം ആകാശലോകത്ത് വ്യത്യസ്തമായ കാഴ്ചകളൊക്കെ കണ്ട് രാത്രിയുടെ ഒരു അല്പഭാഗത്ത് തിരിച്ചു വരികയും ചെയ്യുക, ഇതൊക്കെ എങ്ങനെ സംഭവ്യമാകും എന്ന് അറബികളിൽ ചിലർ ചോദിച്ചതായി ചരിത്ര ഗ്രന്ഥങ്ങളിൽ കാണാം. ഇസ്ലാമിന്റെ യഥാർത്ഥ തത്വങ്ങളെ പൂർണ്ണമായി ഉൾക്കൊള്ളാൻ സാധിക്കാതിരിക്കുകയും എന്നാൽ അതുപോലെ തന്നെ വിശ്വാസത്തിന്റെ ആഴത്തിലുള്ള ആശയങ്ങൾ എന്താണ് എന്നും ഒരു വിശ്വാസിയാവുന്നതിന്റെ യഥാർത്ഥ തലങ്ങൾ എന്താണ് എന്നും മനസ്സിലാക്കാതിരുന്ന ചില ആളുകൾ ഇത്തരം വിഷയങ്ങളിലൊക്കെ സംശയങ്ങൾ ഉന്നയിച്ചതായി കാണാം.
അതുകൊണ്ട് തന്നെയാണ് പിൽക്കാലത്ത് നാം ഒക്കെ നമ്മുടെ നാടുകളിലും മുമ്പ് അറബ് രാജ്യങ്ങളിലുമൊക്കെ കണ്ടുവന്ന ആധുനികതയെയും പരിഷ്കാരത്തെയും പ്രോത്സാഹിപ്പിക്കുന്ന ചില ആളുകൾ ഈ ഇസ്റാ മിഅ്റാജ് പോലെയുള്ള സംഭവങ്ങളൊക്കെ കേവലം സ്വപ്നമാണ് എന്നും ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വപ്നത്തിൽ കണ്ടതാണ് എന്നും ഒക്കെ പരാമർശിക്കുന്നത് കാണാം. മനാമിൽ അഥവാ സ്വപ്നത്തിൽ നടന്നൊരു സംഭവമാണ് ഇത് എന്നാണ് അവരുടെ വാദം. എന്നാൽ നമുക്കറിയാം ഇസ്ലാമിക പണ്ഡിത സമൂഹം ഏറ്റവും പ്രബലമായ അഭിപ്രായത്തിലൂടെ വ്യക്തമാക്കിയിട്ടുള്ളത് ഇത് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ റൂഹും ജസദും ഒരുമിച്ചു നടന്നതായ ഒരു മുഅ്ജിസത്താണ്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ റൂഹും ജസദും അവിടുത്തെ ആത്മീയ ശരീരവും ഭൗതിക ശരീരവും ഒരുപോലെ തന്നെ ഇതിൽ ഭാഗഭാക്കായിട്ടുണ്ട് എന്നാണ് പണ്ഡിത അഭിപ്രായം നമ്മളോട് പറയുന്നത്. എന്നാൽ വളരെ കുറഞ്ഞൊരു ന്യൂനപക്ഷം പണ്ഡിതന്മാർ കാനബി റൂഹിഹി ദൂന ജസദിഹി, അത് ജസദില്ലാതെ റൂഹ് കൊണ്ട് മാത്രമാണ് എന്നും അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. പക്ഷെ ഇവിടെ വേർതിരിച്ച് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, റൂഹ് കൊണ്ട് ജസദില്ലാതെ എന്ന് പറഞ്ഞതിനെ ചില ആളുകൾ ഇത് മനാമിലുള്ള സഞ്ചാരം തന്നെയാണ് എന്ന് വ്യാഖ്യാനിക്കുന്നതായി കാണാം. എന്നാൽ ഇസ്ലാമിക തത്വചിന്തയുടെ ആഴങ്ങൾ മനസ്സിലാക്കുന്നവർക്കറിയാം റൂഹ് കൊണ്ടുള്ള സഞ്ചാരം എന്ന് പറയുന്നതും സ്വപ്നത്തിലുള്ള സഞ്ചാരം എന്ന് പറയുന്നതും പരസ്പരം ഇമാം തുഹാവി റഹ്മഹുള്ളയുടെ ഒക്കെ വാക്കുകൾ പരിശോധിച്ചാൽ വബൈനഹുമാ ഫർഖുൻ അലീം, വലിയ വ്യത്യാസം തന്നെയാണുള്ളത്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റൂഹ് കൊണ്ട് ആണ് ഇസ്റാ മിഅ്റാജിൽ പങ്കെടുത്തത് എന്ന് പറയുന്നത് അത് യാഥാർത്ഥ്യമല്ല എന്നോ സ്വപ്നത്തിലാണ് സംഭവിച്ചത് എന്നോ അർത്ഥമാക്കുന്നില്ല. മറിച്ച് അത് റൂഹ് കൊണ്ടുള്ള സഞ്ചാരമാണെങ്കിൽ തന്നെയും വിശ്വാസി സമൂഹം മനസ്സിലാക്കുന്നത് അത് യാഥാർത്ഥ്യമാണ് എന്നുള്ളതാണ്. മാത്രമല്ല ഏറ്റവും പ്രബലമായ പണ്ഡിത സമൂഹത്തിന്റെ ഐക്യം രൂപീകരിക്കപ്പെട്ട ഒരു അഭിപ്രായം എന്ന് പറയുന്നത് റൂഹും ജസദും ഒരുമിച്ചാണ് ഈ ഒരു മുഅ്ജിസത്തിൽ പങ്കെടുത്തത് എന്ന് തന്നെയാണ്. അല്ലാഹു സുബ്ഹാനഹു വതാല റൂഹിനെ സംബന്ധിച്ച് വയസ്അലൂനക അനി റൂഹി ഖുലി റൂഹു മിൻ അംരി റബ്ബി വമാ ഊതീതും മിനൽ ഇൽമി ഇല്ലാ ഖലീല എന്ന് പറയുന്നതായി കാണാം. റൂഹ് എന്ന് പറയുന്നത് എന്റെ രക്ഷിതാവിന്റെ കാര്യങ്ങളിൽ പെട്ടതാകുന്നു, അതിൽ നിന്ന് അല്പം അറിവല്ലാതെ നിങ്ങൾക്ക് നൽകപ്പെട്ടിട്ടില്ല എന്നല്ലാഹു നമ്മെ പഠിപ്പിക്കുന്നു. സൂഫിയാക്കളായ പണ്ഡിതന്മാരുടെയൊക്കെ വ്യാഖ്യാനങ്ങൾ അനുസരിച്ച് ആലമുൽ അംറ് എന്നറിയപ്പെടുന്ന പ്രാപഞ്ചിക ഭാഗത്ത് അല്ലെങ്കിൽ ആലമുൽ അംറ് എന്ന് പറയുന്ന പ്രപഞ്ചത്തിന്റെ പഞ്ചമൂലകങ്ങളിൽ ഒന്നാണ് മനുഷ്യ ശരീരത്തിൽ അടങ്ങിയിട്ടുള്ള റൂഹ് എന്ന് പറയുന്നത്. ആ റൂഹിലൂടെയുള്ള സഞ്ചാരം എന്ന് പറയുന്നത് ഒരു ആത്മീയ സഞ്ചാരമാണെങ്കിലും അതൊരിക്കലും യാഥാർത്ഥ്യത്തിന് നിരക്കാത്ത ഒരു സഞ്ചാരമായി വ്യാഖ്യാനിക്കാൻ സാധിക്കുകയില്ല. ചുരുക്കി പറഞ്ഞാൽ വ്യത്യസ്തമായ ഏത് അഭിപ്രായം എടുത്ത് പരിശോധിച്ചാലും ഇത് യഥാർത്ഥത്തിൽ നടന്ന ഒരു സംഭവമാണ് എന്നതു തന്നെയാണ് വിശ്വാസികൾ മനസ്സിലാക്കുന്നത്. പിൽക്കാലത്ത് മതപരമായി ഈ എതിർപ്പുകളുടെയൊക്കെ കാലം കഴിഞ്ഞപ്പോൾ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ അതിനുള്ള മറുപടികളൊക്കെ ഇസ്ലാമിക സമൂഹത്തിനുള്ളിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞുപോയിട്ടുണ്ട്. അതിന്റെ കാലം കഴിഞ്ഞപ്പോൾ പിന്നീട് നാം അഭിമുഖീകരിച്ചത് ശാസ്ത്രീയമായ എതിർപ്പുകളാണ്, അല്ലെങ്കിൽ ശാസ്ത്രത്തിന്റെ ചുവട് പിടിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള ഒരു സംഭവം എങ്ങനെയാണ് സാധ്യമാവുക, ഇതൊരു വിചിത്രമായ സംഭവമാണല്ലോ, ഇത്തരം അത്ഭുതങ്ങളും അഭൗതികമായ കാര്യങ്ങളും ഇതിനൊന്നും ശാസ്ത്രത്തിന്റെ പിൻബലമില്ല, അതുകൊണ്ട് ഇതൊന്നും നടന്നതല്ല അല്ലെങ്കിൽ നടന്നിരിക്കാൻ സാധ്യതയില്ല എന്നൊക്കെ വ്യാഖ്യാനിക്കുന്ന കുറെ ആളുകൾ മുമ്പോട്ട് വരികയുണ്ടായി. അടിസ്ഥാനമായി വളരെ ചുരുക്കി പറഞ്ഞാൽ ശാസ്ത്രമെന്ന് പറയുന്നത് എന്താണ് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. സയന്റിഫിക് മെത്തഡോളജി അനുസരിച്ച് പ്രവർത്തിക്കുന്ന വിജ്ഞാന ശാഖകളെ ആണ് ശാസ്ത്രം എന്ന് വിളിക്കുന്നത്. സയന്റിഫിക് മെത്തഡോളജി എന്ന് പറയുന്നത് ആദ്യമായി ഒരു വിഷയത്തെ സംബന്ധിച്ച് പഠിക്കുകയും നിരീക്ഷിക്കുകയും അതിനുശേഷം അതിനെ സംബന്ധിച്ചൊരു ഹൈപ്പോത്തിസിസ് രൂപീകരിക്കുകയും പിന്നീടത്
ടെസ്റ്റ് ചെയ്ത് അതിന്റെ പ്രഡിക്ഷൻസ് ചെക്ക് ചെയ്ത് അതൊരു തിയറി ആയി മാറുകയും പിന്നെയും വീണ്ടും വീണ്ടും അത് ടെസ്റ്റ് ചെയ്ത് റീപ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരു ശാസ്ത്രീയ രീതി ഫോളോ ചെയ്യുന്ന ഒരു വിജ്ഞാനശാഖയാണ് ശാസ്ത്രം. ശാസ്ത്രം നിമിത്തമായി അല്ലെങ്കിൽ ശാസ്ത്രത്തിലൂടെ രൂപീകരിക്കപ്പെടുന്ന വിജ്ഞാനങ്ങൾക്ക് അടിസ്ഥാനപരമായി മൂന്ന് സ്വഭാവങ്ങൾ ഉണ്ടാവും. ആ മൂന്ന് സ്വഭാവങ്ങൾ ഈ പറയുന്ന വിജ്ഞാനങ്ങൾ ടെസ്റ്റബിൾ, റീപ്രൊഡ്യൂസബിൾ, ഫാൾസിഫയബിൾ എന്നീ മൂന്ന് നിബന്ധനകൾ പാലിച്ചിരിക്കണം. അതായത് ശാസ്ത്രീയമായ വിജ്ഞാനങ്ങൾ ടെസ്റ്റബിൾ ആയിരിക്കണം, അത് പരീക്ഷിച്ചറിയാൻ പറ്റുന്നതാവണം. അതുപോലെ ഒരിക്കൽ പരീക്ഷിച്ചാൽ മാത്രം പോരാ, പിന്നീട് എത്ര തവണ വേണമെങ്കിലും പരീക്ഷിച്ചു ബോധ്യപ്പെടാൻ പറ്റണം. റീപ്രൊഡ്യൂസബിൾ ആയിരിക്കണം. അതായത് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ ടെസ്റ്റ് ചെയ്യുക എന്ന ആ ഒരു പ്രോസസ് നമുക്ക് എത്ര തവണ വേണമെങ്കിലും റീപ്രൊഡ്യൂസ് ചെയ്ത് അത് കൺഫേം ചെയ്യാൻ സാധിക്കണം എന്നതാണ് രണ്ടാമത്തെ നിബന്ധനയുടെ ഉദ്ദേശം. മൂന്നാമതായി അത് ഫാൾസിഫയബിൾ ആയിരിക്കണം. അതായത് ഒരാൾക്കത് തെറ്റാണ് എന്ന് തെളിയിക്കണമെങ്കിൽ തെളിയിക്കാനുള്ളൊരു സാഹചര്യവും ഒരു മാർഗവും നിലനിൽക്കണം എന്നതാണ്. ഈ മൂന്ന് സാഹചര്യങ്ങൾ ഒത്തുവന്നാൽ അല്ലെങ്കിൽ ഈ മൂന്ന് നിബന്ധനകൾ പാലിക്കപ്പെട്ടാൽ മാത്രമേ അതിനെ ശാസ്ത്രമായി പരിഗണിക്കപ്പെടാൻ കഴിയുകയുള്ളൂ. ശാസ്ത്രത്തിന്റെ ഫിലോസഫിയുമായി ബന്ധപ്പെട്ട ചർച്ചകളിൽ കാൾ പോപ്പറിനെ പോലെയുള്ള വ്യത്യസ്ത ഫിലോസഫേഴ്സ് ഓഫ് സയൻസ് വ്യക്തമാക്കിയിട്ടുള്ള ഒരു അഭിപ്രായമാണിത്. അതുപോലെ തന്നെ നമുക്കറിയാം ശാസ്ത്രം എന്ന് പറയുന്നത് അടിസ്ഥാനപരമായി മെത്തഡോളജിക്കൽ നാച്ചുറലിസം എന്ന് പറയുന്ന ഒരു തത്വചിന്താത്മകമായ അല്ലെങ്കിൽ ദാർശനികമായ ഒരു തലത്തെ ഉൾക്കൊള്ളുന്ന ഒരു വിജ്ഞാനശാഖയാണ്. മെത്തഡോളജിക്കൽ നാച്ചുറലിസം എന്താണെന്ന് ചോദിച്ചാൽ ഈ പ്രപഞ്ചത്തിലുള്ളത് മാത്രമേ നിലവിലുള്ളൂ എന്നും ലോകത്ത് എന്തൊക്കെ നിലനിൽക്കുന്നുണ്ടോ അതൊക്കെ ഈ പ്രപഞ്ചം തന്നെയാണ് എന്നുമുള്ള വിശ്വാസമാണ്. അതായത് പ്രപഞ്ചത്തിന് പുറത്ത് മറ്റൊന്നും നിലനിൽക്കുന്നില്ല എന്നൊരു വിശ്വാസത്തെയാണ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു കാഴ്ചപ്പാടിനെയാണ് നാച്ചുറലിസം എന്ന് വിളിക്കുന്നത്. പക്ഷെ ശാസ്ത്രം ഒരിക്കലും അത്തരത്തിലുള്ള ഒരു വിശ്വാസമോ അത്തരത്തിലുള്ള ഒരു കാഴ്ചപ്പാടോ ഉൾക്കൊള്ളുന്നില്ല. മറിച്ച് അടിസ്ഥാനപരമായി ശാസ്ത്രം ഉൾക്കൊള്ളുന്നത് മെത്തഡോളജിക്കൽ നാച്ചുറലിസമാണ്. എന്താണ് മെത്തഡോളജിക്കൽ നാച്ചുറലിസം? ഫണ്ടമെന്റലി മെത്തഡോളജിക്കൽ നാച്ചുറലിസം നമ്മളോട് പറയുന്നത് പ്രപഞ്ചത്തിന് പുറത്ത് മറ്റൊന്നുമില്ല അല്ലെങ്കിൽ പ്രപഞ്ചം തന്നെയാണ് എല്ലാത്തിന്റെയും വിശദീകരണം എന്ന് ധരിച്ചു വെച്ചുകൊണ്ട് അല്ലെങ്കിൽ തൽക്കാലത്തേക്ക് അത്തരം ഒരു പരിഗണന വെച്ചുകൊണ്ടായിരിക്കും നമ്മൾ പ്രവർത്തിക്കുക എന്ന് മാത്രമേ മെത്തഡോളജിക്കൽ നാച്ചുറലിസം അർത്ഥമാക്കുന്നുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് നാച്ചുറലിസ്റ്റിക് അസംഷൻസ് അല്ലെങ്കിൽ ആക്സിയംസ് ഓഫ് നാച്ചുറലിസ്റ്റിക് അസംഷൻസ് എന്നൊക്കെ ആണ് ഇത്തരത്തിലുള്ള കാഴ്ചപ്പാടുകളെ പറയുക. സയൻസ് മെത്തഡോളജിക്കൽ നാച്ചുറലിസം ഫോളോ ചെയ്യുന്നത് അല്ലെങ്കിൽ പ്രപഞ്ചത്തിന് പുറത്ത് മറ്റൊന്നില്ല എന്നൊരു കാഴ്ചപ്പാടിനെ ഫോളോ ചെയ്യുന്നത് തെളിവിന്റെ അടിസ്ഥാനത്തിലല്ല. പലരും ധരിച്ചു വെച്ചിട്ടുള്ളത് ശാസ്ത്രത്തിന്റെ എല്ലാ അടിസ്ഥാനപരമായ തത്വങ്ങളും തെളിവുകളുടെ അടിസ്ഥാനത്തിൽ രൂപീകരിക്കപ്പെടുന്നതാണ് എന്നാണ്. അങ്ങനെയല്ല, അടിസ്ഥാനപരമായ ഫണ്ടമെന്റൽ ഫിലോസഫി തെളിവുകളുടെ അടിസ്ഥാനത്തിലല്ല, മറിച്ച് നാച്ചുറലിസത്തിന്റെ ഒരു അസംഷൻ നാം തെളിവുകളില്ലാതെ ഒരു അനുമാനമായി സ്വീകരിക്കുക മാത്രമാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ തുടക്കത്തിലെ സൂപ്പർ നാച്ചുറൽ ഇല്ല അല്ലെങ്കിൽ നാച്ചുറിന് പുറത്ത് മറ്റൊരു സംഗതി ഇല്ല എന്നൊരു വിശ്വാസം വെച്ചു പുലർത്തിക്കൊണ്ട് വർക്ക് ചെയ്യുന്നത് കൊണ്ട് തന്നെ അതുപോലെ തന്നെ ടെസ്റ്റബിൾ, റീപ്രൊഡ്യൂസബിൾ, ഫാൾസിഫയബിൾ എന്നീ പറയുന്ന മൂന്ന് നിബന്ധനകൾ സ്വാഭാവികമായിട്ടും അഭൗതികമായ തത്വങ്ങൾ അല്ലെങ്കിൽ അഭൗതികമായ കാര്യങ്ങൾ ഒരിക്കലും ഈ മൂന്ന് തത്വങ്ങൾ പാലിക്കുകയില്ല. ഈ മൂന്ന് നിബന്ധനകൾ പാലിക്കുന്ന ഒരു സംഗതിക്ക് നമ്മൾ അഭൗതികം എന്ന് പറയില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം ഈ മൂന്ന് നിബന്ധനകൾ ഇല്ലാത്തതുകൊണ്ടും ഈ മൂന്ന് നിബന്ധനകൾ ഉള്ളത് മാത്രമേ ശാസ്ത്രത്തിന്റെ പരിധിയിൽ വരുള്ളൂ എന്നതുകൊണ്ടും അഭൗതികമായ അമാനുഷിക കാര്യങ്ങൾ അല്ലെങ്കിൽ മുഅ്ജിസത്ത്, കറാമത്ത് പോലെയുള്ള കാര്യങ്ങളൊന്നും ശാസ്ത്രത്തിന്റെ പരിധിയിൽ വരുന്ന സംഗതിയല്ല എന്ന് മാത്രമല്ല ശാസ്ത്രം ഉപയോഗിച്ച് ഇന്ന ഒരു കാര്യം, ഇന്ന ഒരു മുഅ്ജിസത്ത്, കറാമത്ത് നടന്നിട്ടില്ല എന്നൊരാൾക്ക് തെളിയിക്കാൻ സാധ്യമല്ല. മറിച്ച് ഇത്തരത്തിലുള്ള മുഅ്ജിസത്ത്, കറാമത്തുകളൊന്നും ഒരു സംഗതിയുടെ എക്സ്പ്ലനേഷനായി കൊണ്ടുവരാൻ കഴിയില്ല എന്നൊരു കാഴ്ചപ്പാട് വെച്ചു പുലർത്തുന്ന ഒരു വിജ്ഞാനശാഖയാണ് ശാസ്ത്രം എന്ന് മാത്രമേ ഉള്ളൂ. ആ കാഴ്ചപ്പാട് പോലും തെളിവിന്റെ അടിസ്ഥാനത്തിലുള്ളതല്ല.
ഞാനീ പറഞ്ഞതിന്റെ ഉദ്ദേശം മുഅ്ജിസത്ത് കറാമത്തുകൾ എന്ന പേരിൽ അല്ലെങ്കിൽ കറാമത്തുകൾ എന്ന പേരിൽ നമ്മുടെ നാട്ടിൽ പ്രചുര പ്രചാരത്തിൽ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളും എല്ലാ തരത്തിലുള്ള കഥകളും 100% വിശ്വസിക്കണമെന്നല്ല, മറിച്ച് അമാനുഷികമായ സംഭവങ്ങളും അഭൗതികമായ സംഭവങ്ങളും നടക്കും എന്ന് വിശ്വസിക്കുന്നവരാണ് വിശ്വാസികൾ. അതിൽ യാതൊരു സംശയവുമില്ല. ഇസ്ലാമിക വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അഭൗതികമായ കാര്യങ്ങൾ അല്ലെങ്കിൽ അമാനുഷികമായ കാര്യങ്ങൾ സംഭവിക്കും, അത്തരം സംഭവങ്ങൾ നടക്കുന്നത് അള്ളാഹുവിന്റെ ശക്തിയിലൂടെയാണ്, അള്ളാഹുവിന്റെ സഹായം കൊണ്ടാണ് എന്ന് വിശ്വസിക്കുന്നവരാണ് സുന്നികൾ, അങ്ങനെ വിശ്വസിക്കുന്നവരാണ് യഥാർത്ഥ വിശ്വാസികൾ. അതിൽ യാതൊരു സംശയമില്ല. എന്നാൽ ഒരു കാര്യം നടക്കും എന്ന് പറഞ്ഞാൽ അങ്ങനെ നടക്കും എന്ന് സാധ്യതയുള്ള ലോകത്തുള്ള എല്ലാ കാര്യങ്ങളും നടന്നിട്ടുണ്ട് എന്നത് അർത്ഥമാക്കുന്നില്ല. അമാനുഷികമായ കാര്യങ്ങൾ നടക്കും എന്നതുകൊണ്ട് അമാനുഷികമായ കാര്യം അല്ലെങ്കിൽ അഭൗതികമായ കാര്യം എന്ന് സമൂഹത്തിൽ പ്രചരിപ്പിക്കപ്പെടുന്ന എല്ലാവിധ കാര്യങ്ങളും സത്യമാണ് എന്ന് നമുക്കൊരിക്കലും മനസ്സിലാക്കാൻ കഴിയില്ല. ആത്യന്തികമായി തെളിവുകളോടുകൂടി പണ്ഡിതന്മാരുടെ പ്രമാണബദ്ധമായി വലിയ പണ്ഡിതന്മാർ അംഗീകരിച്ച പൊതുസമൂഹത്തിൽ സുസമ്മതമായി അംഗീകരിക്കപ്പെട്ട കാര്യങ്ങൾ മാത്രമേ നമുക്ക് അഭൗതികമായ വസ്തുക്കളിൽ അല്ലെങ്കിൽ അഭൗതികമായ സംഭവങ്ങളിൽ നിന്ന് പോലും ഉൾക്കൊള്ളാൻ കഴിയുകയുള്ളൂ. അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ മാത്രമേ നമുക്ക് 100% ഉറപ്പോടുകൂടി പ്രസ്താവിക്കാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് തന്നെ അതീന്ദ്രിയവും അഭൗതികവുമായ കാര്യങ്ങളെ സംബന്ധിച്ച് ചർച്ച ചെയ്യുമ്പോൾ ഇന്നത്തെ ചില സാമൂഹിക തലങ്ങൾ മനസ്സിലാക്കുമ്പോൾ സൂക്ഷ്മത വെച്ചു പുലർത്തൽ വളരെ അത്യന്താപേക്ഷിതമാണ് എന്ന് തുറന്നു പറയൽ അനിവാര്യമായി വന്നിരിക്കുകയാണ്. ഞാൻ ശാസ്ത്രത്തിന്റെ ചർച്ചയിലേക്ക് മടങ്ങിപ്പോകട്ടെ. ശാസ്ത്രത്തിന് പറഞ്ഞ 3 നിബന്ധനകളും അടിസ്ഥാനപരമായി ശാസ്ത്രം ഫോളോ ചെയ്യുന്ന മെത്തഡോളജിക്കൽ നാച്ചുറലിസം എന്ന കോൺസെപ്റ്റും മനസ്സിലാക്കുന്ന ഒരാൾക്ക് വ്യക്തമാകുന്ന ഒരു കാര്യമാണ്, അതീന്ദ്രിയവും അഭൗതികവുമായ കാര്യങ്ങൾ ഒരിക്കലും ശാസ്ത്രത്തിന്റെ കാഴ്ചപ്പാടിലോ ശാസ്ത്രത്തിന്റെ പരിധിയിലോ വരുന്നതല്ല എന്ന്. എന്നാൽ എന്താണ് ഇസ്റാ മിഅ്റാജ് പോലെയുള്ള വിശുദ്ധമായ സംഭവങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത്? എന്താണ് അത് വിശ്വാസികൾക്ക് നൽകുന്ന പാഠം? കേവലമായി ഭൗതിക പ്രപഞ്ചം മാത്രമല്ല നിലവിലുള്ളത് എന്നും അഭൗതികമായ യാഥാർത്ഥ്യങ്ങൾ ഉണ്ട് എന്നും ഉറച്ചു വിശ്വസിക്കൽ ഒരു വിശ്വാസിയുടെ ബാധ്യതയാണ്. ആ അതീന്ദ്രിയവും അഭൗതികവുമായ കാര്യങ്ങളെ സംബന്ധിച്ചുള്ള ഓർമ്മപ്പെടുത്തലാണ് ഇത്തരത്തിലുള്ള കറാമത്തുകളിലൂടെ അള്ളാഹുവിന്റെ റസൂലിന്റെ മുഅ്ജിസത്തുകളിലൂടെ സല്ലല്ലാഹു അലൈഹി വസല്ലം നാം മനസ്സിലാക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ വിശുദ്ധമായ നാളുകളിൽ ഇത്തരം മുഅ്ജിസത്തുകളുടെ ഓർമ്മ പുതുക്കലുകളുടെ ആഴങ്ങൾ എന്താണ് എന്നും വിശ്വാസത്തിന്റെ അകക്കാമ്പ് എന്താണ് എന്നും മനസ്സിലാക്കുവാനും യഥാർത്ഥ വിശ്വാസികളായി തീരുവാനും ഇസ്തിഖാമത്തോടുകൂടി ജീവിക്കുവാനും അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് തൗഫീഖ് നൽകട്ടെ എന്ന് ഇത്തരത്തിൽ ദുആ ഇരിക്കുന്നു. എല്ലാവരോടും ദുആ വസിയത്ത് ചെയ്തുകൊണ്ട് നിർത്തുന്നു. വആഖിറു ദുആനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.